നക്ഷത്രത്തിൽ ലോകനാഥനായ മഹാവിഷ്ണു അയോധ്യയിൽ കൗസല്യയുടെ പുത്രനായി അവതരിക്കുന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ എത്തിച്ചു സ്ഥിതനായിട്ടല്ലോ അർക്കനുമത്യുച്ച സ്തനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്തനായി മകരം രാശി തന്നെ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും എറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണം ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതു
പോലെ സഹസ്രപത്രോദ്ഭവനാരദ സനഗാദി സഹസ്രനേത്രമുഖ വിഭുദീന്ദ്രന്മാരാലും വന്ദ്യമായിരിപ്പോരു നിർമ്മല മകുടവും സുന്ദര ചിഗുരവും മളക സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബരപരിശോഭിത ജഗനവും ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവനശ്രീവത്സവം കുണ്ടലമുക്താഹാര കാഞ്ചീനൂപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടുലോകങ്ങളെല്ലാമളന്ന പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷധനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തിരുതിരേ സ്തുതിച്ചു തുടങ്ങിന വിരവിനോടു വരികരവി സുധനും ഒരു സൈന്യവും വീര്യപുമാന്മാരിരുവരുമായി ഭവ വഴിയിലൊരു പിഴയും ഉപരോധവുമിന്നി വായുസുത പോക നല്ലവണ്ണം ദ്രവം രാമായണ പാരായണം തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഭാരതത്തിലെ പൗരാണിക തത്വജ്ഞാന ഗ്രന്ഥങ്ങളിലൊന്നാണ് ശ്രീമഹാഭാഗവതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമാകുന്ന രീതിയിൽ ഭാഗവതത്തിലെ കഥകൾ പറയാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഞങ്ങൾ. തിരയടങ്ങാത്ത കടൽ പോലെ ഐതിഹ്യവും ഭാവനയും ചരിത്രവുമെല്ലാം ഇഴചേർന്ന ഭാഗവത കഥകൾ. ഭാരതത്തെ അറിയാൻ, ഭാരത പൈതൃകത്തെ അറിയാൻ എല്ലാ ദിവസവും സന്ധ്യാനേരത്ത് ഭാഗവതത്തിലെ കഥകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും. ഭാഗവതം സാധാരണക്കാരിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള ഈ എളിയ ശ്രമം വിജയിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. തുടർച്ചയായി ഭാഗവത കഥകൾ കേൾക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.